ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമുകളിലെ ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ പി എസ് സി ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ആറു വർഷത്തിനിടയിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ അതിൻ്റെ ഓപ്ഷനുകളും ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഇല്ല ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാർക്കുകൾ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് കാറ്റ് കാരണം ജനറൽ ജോഗ്രഫിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന വിഭാഗമാണ് കാറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യമാണ് പ്രാദേശികവാദം അല്ലാത്തത് കഴിഞ്ഞ ലാബ് അസിസ്റ്റന് വന്ന ചോദ്യമായിരുന്നു അപ്പോൾ ഈ ചോദ്യം ആദ്യം നമ്മൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക അല്ലാത്തത് ഏത് ചിലപ്പോൾ നമ്മുടെ ടെൻഡൻസിയിൽ നമുക്ക് തോന്നും ആയതേത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എ ഓപ്ഷൻ എ ശരിയാണ് അപ്പം ക്വസ്റ്റ്യൻസ് വായിക്കുക പ്രാദേശികവാദം അല്ലാത്തത് എന്താണ് പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റാണ് അപ്പം ആദ്യം നമ്മൾ നോക്കാം ലു എന്ന് പറയുന്ന കാറ്റ് മഹാസമതലത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീ ഉഷ്ണകാലത്ത് വീശുന്ന ഉഷ്ണ കാറ്റാണ് അഥവാ ഇന്ത്യയിൽ വീശുന്ന ഒരു ഉഷ്ണ കാറ്റാണ് ലു അത് എവിടെ മാത്രമേ വീശുന്നുള്ളൂ ഉത്തരേന്ത്യൻ സമതലങ്ങൾ സോ ഇതെന്താണ് ഒരു പ്രാദേശിക കാറ്റാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാം കരക്കാറ്റ് കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ വീശുന്നത് രാത്രിയാണ് അഥവാ കരയിൽ നിന്നും കടലിലോട്ട് വീശുന്ന കാറ്റാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് കടൽ കാറ്റ് കടൽ കാറ്റ് കടലിൽ നിന്നും കരയിലോട്ട് വീശുന്ന കാറ്റാണ് അഥവാ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു കാറ്റാണ് കരക്കാറ്റ് അതുകൊണ്ട് ഇതെന്തല്ല ഒരു പ്രാദേശിക വാദം അല്ല സോ ആൻസർ ആണ് കര ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് ചിനൂക്ക് അപ്പോൾ നമുക്കറിയാം ചിനൂക്ക് എന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു ചിനൂക്ക് എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയിലെ പർവ്വത നിരയായ റോക്കീസ് പർവ്വത നിന്നും വീശുന്ന ഊഷ്ണക്കാറ്റാണ് അപ്പം ഈ കാറ്റ് എവിടെ മാത്രമേ വീശുന്നുള്ളൂ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയിൽ മാത്രം വീശുന്നു അതുകൊണ്ട് ഇതെന്താണ് പ്രാദേശിക വാദം അല്ലെങ്കിൽ പ്രാദേശിക കാറ്റാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഫൊൻ ഫോൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പർവ്വത നിരയാണ് ആൽസ് പർവ്വത നിര ആൽസ് പർവ്വത നിരയിൽ നിന്നും വീശുന്ന ഉഷ്ണ കാറ്റാണ് ഫോൻ അപ്പോൾ നമ്മൾ നാല് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കരക്കാറ്റ് അല്ലെങ്കിൽ കടൽ കാറ്റ് അല്ലെങ്കിൽ കരക്കാറ്റ് ഒരു കാലികവാദമാണ് ഓപ്ഷൻ എ സി ഡി എന്നിവ ഒരു പ്രാദേശിക വാദമാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും ലാബ് അസിസ്റ്റൻ്റ് രണ്ടായിരത്തി പതിനെട്ടിനും വന്ന ചോദ്യമായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏത് അപ്പം നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം സിറക്കുകൾ അപ്പോൾ സിറക്കുകൾ എന്ന് പറഞ്ഞാൽ കാറ്റുണ്ടാക്കുന്ന ഒരു ഭൂരൂപം അല്ല സിറക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു മല നമ്മളൊരു മലയാണെന്ന് സങ്കല്പിക്കുക ചലിക്കുന്ന മഞ്ഞുപാളികൾക്ക് പറയുന്ന പേരാണ് ഹിമാനികൾ അഥവാ ഒരു ചലിക്കുന്ന മഞ്ഞുപാളി ഒരു മലയിലൂടെ കടന്നു പോകുമ്പോൾ ആ മലയുടെ ആകൃതിയിൽ വ്യത്യാസം വരും അഥവാ ഒരു ചാരു കസാലയുടെ ആകൃതിയിലോട്ട് മാറും അതാ ഹിമാനികൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപമാണ് സിറക്കുകൾ നമ്മുടെ ചോദ്യം കാറ്റ് വഴി രൂപപ്പെടുന്നത് എന്നാണ് അപ്പം ഓപ്ഷൻ എ എന്താണ് ഹിമാനികൾ വഴിയാണ് അപ്പം ഇതായിരിക്കില്ല ആണ് ബീച്ചുകൾ ബീച്ചുകൾ കാറ്റ് വഴിയല്ല രൂപപ്പെടുന്നത് പകരം തിരമാലകൾ ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ് ബീച്ചുകൾ ബീച്ചുകൾ എന്ന ഓപ്ഷനും വരികയില്ല ഞാൻ ഓപ്ഷൻ സി കടൽ തീര ക്ലിഫ് കടൽ തീര ക്ലിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കടലിനടുത്തൊരു ചെങ്കുത്തായ മലനിരകൾ കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിലൊരു വലിയ ചെങ്കുത്തായ മലനിരകൾ കാണാം ഇത് തിരമാലകൾ ഒരു മലയിൽ ഉണ്ടാക്കുന്ന ഭൂരൂപമാണ് അപ്പോൾ തിരമാലകൾ അടിഞ്ഞടിഞ്ഞ് ഒരു മലയിൽ അപരതന പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ അപകർഷണം വഴി രൂപപ്പെടുന്ന ഭൂരൂപമാണ് കടൽ തീര ക്ലിഫ് അപ്പോൾ കടൽ തീര ക്ലിഫ് നിർമ്മിക്കുന്നത് ആരാണ് തീരമാലകളാണ് സോ ഓപ്ഷൻ എന്തായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി കൂൺ ശിലകൾ അപ്പോൾ കൂൺ ശില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുഭൂമിയിലെ ഒരു മലയാണെന്ന് കരുതുക ഇത് മരുഭൂമിയിലെ ഒരു മലയാണ് മരുഭൂമിയിൽ കാറ്റിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടായിരിക്കും മണൽ കൂടി ഉണ്ടായിരിക്കും അപ്പം കാറ്റ് മണലുമായിട്ടാണ് വരിക ഈ മണൽ അപകർഷണം അപകർഷണം എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യശക്തി വഴി ഒരു ഭൂരൂപത്തിന് തേയ്മാനം സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് അപകർഷണം അപകർഷണം വഴി ഈ ഭൂരൂപത്തിന് ഘർഷണം വഴി ഈ മലക്ക് ആകൃതിയിൽ വ്യത്യാസം വരും ആകൃതിയിൽ വ്യത്യാസം വന്ന് ഇതിൻ്റെ ആകൃതി ഒരു കൂൺ അല്ലെങ്കിൽ ഒരു മഷ്റൂമിൻ്റെ ആകൃതിയിലോട്ട് മാറുന്നു ഈ ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൂൻ ശില എന്ന് പറയുന്നത് അപ്പം ശില എന്താണ് കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി മരുഭൂമി രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ് കൂൻശില ഇനി മറ്റൊരു ഭൂരൂപം കൂടി മനസ്സിലാക്കി വെക്കുക കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഭൂരൂപങ്ങൾ ഉണ്ടാകുക മരുഭൂമിയിലാണ് ഒന്നാണ് കൂൺശില മറ്റൊന്നാണ് മണൽ കൂനകൾ അഥവാ കാറ്റ് മരുഭൂമിയിൽ ഒരു സ്ഥലത്തു നിന്നും മണനിലെ എടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു അഥവാ അതിനെ പറയുന്ന പേരാണ് അപരഥനം കാറ്റിൻ്റെ അപരഥനം വഴി രൂപപ്പെടുന്നതാണ് മണൽ കൂനകൾ അപ്പോൾ മരുഭൂമിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള മണൽ കൂനകൾ കാണാം കാണാം ഇതിനെ പറയുന്ന പേരാണ് ബർക്കനുകൾ നമുക്ക് എത്ര കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ കൂൻശില ആരുണ്ടാക്കുന്നതാണ് കാറ്റ് ഭൂരൂപമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചോദ്യമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് പി എസ് സി ഏറ്റവും കൂടുതൽ തവണ വന്ന ഒരു ചോദ്യമാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് തവണയെങ്കിലും പ്രീവിയസായിട്ട് വന്നൊരു ക്വസ്റ്റിനാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യ ക്വസ്റ്റ്യനിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണകാലത്ത് വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് ലു സോ ആൻസർ ഏതാണ് ലു ഇനി മറ്റു ഓപ്ഷനുകളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് കാൽ പശ്ചിമ ബംഗാളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന ഒരു കാറ്റാണ് കാൽ ബൈശാഖി അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ ഇടിയോട് കൂടിയ മഴ സോ എന്തായാലും അത് ആൻസർ വരില്ല ആണ് മാംഗോ ഷവേഴ്സ് മാംഗോ ഷവേഴ്സ് നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാവുക സംസ്ഥാനമാണ് കേരളം നാച്ചുറലി മാങ്ങുള്ള സ്ഥലമാണ് അപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം കർണാടക എന്നിവിടങ്ങളിൽ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ മഴ ഉണ്ടാക്കുന്ന ഒരു കാറ്റാണ് മാംഗോ ഷവേഴ്സ് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് മഴ ലഭിക്കാറുണ്ട് ആ മഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറ് ഏപ്രിൽ റെയിൻസ് അല്ലെങ്കിൽ നമ്മൾ പറയാറ് വേനൽ മഴ വേനൽ മഴക്കൊക്കെ കാരണമാകുന്ന കാറ്റാണ് മാങ്കോ ശബ ഇത് വീശുന്ന ഇവിടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം കർണാടക ദെൻ ഓപ്ഷൻ ഡി ആണ് ചിനൂക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെയാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയിൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യനാണ് പ്രാദേശികവാദങ്ങൾക്ക് ഒരു ഉദാഹരണം ഏത് പ്രാദേശികവാദം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രദേശത്ത് മാക്സിമം ഒരു നൂറ് കിലോമീറ്റർ മാത്രം വീശുന്ന ഒരു കാറ്റാണ് ചിലപ്പോൾ അത് ഒരു ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ ചിലപ്പം അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുകയുള്ളൂ ഡിപ്പെൻഡ് അതാ ആൻസർ എന്തായിരിക്കും മാംഗോ ശവേഴ്സ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്ത് വീശുന്ന കാറ്റിന് പറയുന്ന പേരാണ് മാംഗോ ഷവേസ് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ കടൽ കാറ്റ് ഈ മൂന്ന് കാറ്റുകളും പ്രാദേശിക വാദങ്ങൾ അല്ല മൂന്ന് കാറ്റുകളും എന്തിനുദാഹരണമാണ് കാലിക വാദങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ബി സി ഡി എന്തുവ ഉദാഹരണമാണ് കാലികവാദങ്ങൾ കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് ഫോർ എക്സാമ്പിൾ മൺസൂൺ കാറ്റ് എടുക്കുക തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒരു ജൂൺ ടു സെപ്റ്റംബർ മാസം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്നു അതേ കാറ്റ് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തിരിച്ചു വരുന്നു ഈ കാറ്റുകൾ ഞാൻ അങ്ങോട്ട് പോയ കാറ്റ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന കാറ്റുകളെ പറയുന്ന പേരാണ് കാലികവാദങ്ങൾ അതിൻ്റെ എക്സാമ്പിളാണ് കടൽക്കാറ്റ് കരക്കാറ്റ് താഴ്വരക്കാറ്റ് പർവ്വതക്കാറ്റ് മൺസൂൺ കാറ്റുകൾ ഇതിൽ പ്രാദേശികവാദം ഏതാണ് മാംഗോ ഷവസ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ അകത്ത് ഡീപ്പായിട്ട് പഠിച്ചിരുന്നു കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുക മൂന്ന് ഘടകങ്ങൾ ആണ് ഒന്നാണ് മർദ്ദച്ചരിവ് ദെൻ രണ്ടാമത്തെ ഘടകമാണ് കോറിയോലിസ് പ്രഭാവം ദെൻ മൂന്നാമത്തെ ഘടകമാണ് ഘർഷണം ഇതിൽ കോറിയോലിസ് പ്രഭാവം എന്ത് കോറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ ദിശ വലത്തോട്ടും ഉത്തരാർദ്ധഗോളം ഭൂമധ്യരേഖ ഭൂമി എന്താക്കിത്തിരിക്കുന്നു രണ്ടായി തിരിക്കുന്നു ഒന്നാണ് ഉത്തരാർദ്ധഗോളമെന്നും ഈ ഭാഗത്ത് പറയുന്ന പേരാണ് ദക്ഷിണാർദ്ധ ഉത്തരാർദ്ധഗോളത്തിൽ ഫോർ എക്സാമ്പിൾ കാറ്റിങ്ങോട്ടാണ് വീശുന്നതെന്ന് അല്ലെങ്കിൽ ഒരു വസ്തു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന എന്തൊരു വസ്തു ആവട്ടെ അതിൻ്റെ ദിശ എങ്ങോട്ട് മാറും വലത്തോട്ട് മാറും അതിന് ദിശ എങ്ങോട്ട് മാറുന്നു വലത്തോട്ട് മാറുന്നു ഇനി ഫോർ എക്സാമ്പിൾ ദക്ഷിണാർദ്ധ ഗോളമാണെന്ന് കരുതുക ഇതാണ് ദക്ഷിണാർദ്ധഗോളം ദക്ഷിണാർദ്ധ കോളത്തിൽ ഇങ്ങോട്ട് വീശുന്നു എന്ന് കരുതുക ഇതിന് ദിശ എങ്ങോട്ട് മാറും ഇടത്തോട്ട് മാറുന്നു ഇടത്തോട്ട് മാറുന്നു അഥവാ ഇതേപോലെ കാറ്റിൻ്റെ ദിശയും ഈ കോറിയോലിസ് എന്ന് പറയുന്ന ബലം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ വലത്തോട്ടും നീങ്ങുന്നു ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും നീങ്ങുന്നു ഇതിന് കാരണമായ ബലമാണ് കോറിയോലിസ് ബലം ഈ കോറിയോലിസ് ബലം കാരണം കാറ്റിൻ്റെ മാറ്റം കണ്ടെത്തിയ വ്യക്തിയാണ് അഡ്മിറൽ ഫെറൽ അദ്ദേഹമുണ്ടാക്കിയ നിയമമാണ് ഫെറൽ നിയമം ഒരു എൽ ഡി സിക്ക് വന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഏഴ് എൽ ഡി സിയുടെ ചോദ്യമായിരുന്നു ഫെറൽ നിയമം എന്നാൽ എന്നാലെന്ത് എന്തായിരിക്കും കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട നിയമമാണ് ഫെറൽ നിയമം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട നിയമം അപ്പോൾ രണ്ട് തരത്തിൽ പി എസ് സി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു തവണ വന്ന ചോദ്യമാണ് കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിച്ച വ്യക്തി ആര് ആരായിരിക്കും അഡ്മിറൽ ഫെറൽ അല്ലെങ്കിൽ ഫെറൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയ നിയമമാണ് ഫെറൽ നിയമം ഫെറൽ നിയമം എന്നാൽ എന്ത് കാറ്റിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ട നിയമം ഇനി അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റാണ് ആൽസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് അപ്പോൾ ഈ കാറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാറ്റുകൾ രണ്ട് തരത്തിലാണല്ലോ ഉഷ്ണക്കാറ്റുമുണ്ട് ശൈത്യ കാറ്റുമുണ്ട് പ്രത്യേകിച്ച് ആൽസ് പർവ്വത ആൽസ് പർവ്വത നിന്നും നമുക്ക് പഠിക്കാൻ രണ്ട് കാറ്റുകളുണ്ട് അതുകൊണ്ട് ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം അല്ല ആൽസ് പർവ്വതത്തിന് വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഓപ്ഷൻ എ നോക്കാം ചിനൂക്ക് ചിനൂക്ക് നമുക്കറിയാം എവിടെയാണ് വീശുന്നത് വടക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്കയിലെ പർവ്വത നിര അല്ല പകരം ഏതാണ് റോക്കീസ് പർവ്വത നിരയാണ് വീശുന്ന ഉഷ്ണക്കാറ്റ് നെക്സ്റ്റ് രണ്ടാമത്തേതാണ് ഫോൻ യൂറോപ്പിലെ ആൽസ് പർവ്വത നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റിന് പറയുന്ന പേരാണ് ഫോൻ സോ ആൻസർ ഏതായിരിക്കും ഫോൻ ഇനി ഓപ്ഷൻ സിയും ഡിയും കൂടിയും പഠിച്ചു വെക്കുക പിന്നെ പി എസ് സി ഇതിൻ്റെ അപ്പുറത്തോട് ക്വസ്റ്റ്യൻ വരില്ല ഈ ഓപ്ഷനാണ് നാളത്തെ ചോദ്യങ്ങളായിട്ട് വരിക അല്ലെങ്കിൽ ഉത്തരങ്ങളായിട്ട് വരിക അതിന് ഓപ്ഷൻ സി ആണ് മിസ്ട്രൽ അപ്പം മിസ്ട്രലാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ ആൽസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ശൈത്യ കാറ്റിന് പറയുന്ന പേരാണെന്ത് മിസ്ട്രൽ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റാണ് ഫോൻ നിന്നും വീശുന്ന ഉഷ്ണ കാറ്റാണ് ശൈത്യ എന്ന ചോദ്യം വന്നാൽ മിസ്ട്രൽ ദെൻ ഓപ്ഷൻ ഡി ആണ് സൊളാനോ സൊളാനോയും പി എസ് സിയും വന്ന ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ മുൻകാലങ്ങൾ രണ്ടായിരത്തി ഏഴ് സമയങ്ങളിലൊക്കെ വന്ന ചോദ്യമാണ് പതിനൊന്നിന് ശേഷം അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടില്ല എന്നാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്കറിയാം ആഫ്രിക്കയിലെ മരുഭൂമിയാണ് സഹാറ മരുഭൂമി സഹാറ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ മരുഭൂമിയിൽ നിന്നും സഹാർ ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലാണ് മെഡിറ്റേറിയൻ കടൽ സഹാറ മരുഭൂമിയിൽ നിന്നും യൂറോപ്പിലെ ഒരു ഉപദ്വീപാണ് ഐബീരിയൻ ഉപദ്വീപ് അഥവാ പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഉപദ്വീപാണ് ഐബീരിയൻ ഉപദ്വീപ് അപ്പം ഐബീരിയൻ ഉപദ്വീപിലോട്ട് വീശുന്ന ഉഷ്ണക്കാറ്റിന് പറയുന്ന പേരാണ് സൊളാനോ അപ്പം സൊളാനോ എന്ന് പറഞ്ഞാൽ സഹാറ മരുഭൂമിയിൽ നിന്നും യൂറോപ്പിലെ ഐബീരിയൻ ഉപദ്വീപിലോട്ട് വീശുന്ന ഉഷ്ണക്കാറ്റ് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ആൻസർ മിസ്റ്ററിൽ എന്തായിരുന്നു ആൽസ്പറവ നിരയിൽ വീശുന്ന ശൈത്യക്കാറ്റ് കാറ്റ് ചിനൂക്ക് എവിടെയാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയിൽ നിന്നും ഇനി അടുത്ത ചോദ്യം നോക്കാം പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു ഈ മഴ എന്ന് ചോദിച്ചാലും കാറ്റ് എന്ന് ചോദിച്ചാലും നമുക്കൊരു ഒറ്റ ആൻസറേ ഉള്ളൂ അതാണ് കാൽ ി അപ്പൊ പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്ത് കൂടിയ പേമാരിക്ക് പറയുന്ന പേരാണ് കാൽ ആൻസർ ഇതൊരു പ്രാദേശിക വാദമാണ് ബംഗാളിൽ മാത്രമാണ് കണ്ടുവരുന്നത് ഓപ്ഷൻസ് നോക്കാം ലു ലു നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ഉത്തരേന്ത്യൻ സമ്മതലങ്ങളിൽ വീശുന്ന ഊഷ്ണക്കാറ്റാണ് സോ പശ്ചിമ ബംഗാളിലല്ല ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ എന്ന് പറഞ്ഞാൽ ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ബീഹാറൊക്കെ ഉൾപ്പെടുന്നതാണ് ഇതിന് പേരുന്നാണ് കലി അന്തി കലി അന്തി പി എസ് സി വന്നൊരു ചോദ്യമാണ് ഇങ്ങനെയായിരുന്നു പി എസ് സിയുടെ ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് മുമ്പായി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന പൊടിക്കാറ്റ് പൊടിക്കാറ്റിന് പറയുന്ന പേരാണ് കലി അന്തി കലി ആ പേരിൽ തന്നെ കലി അന്തി എന്ന് പറഞ്ഞാൽ രാത്രി ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ രാത്രിയാകും നമുക്ക് കണ്ണ് കാണാൻ പറ്റുകയില്ല വെറും പത്ത് മിനിറ്റ് മാത്രം വീശുന്ന ഒരു കാറ്റാണ് അപ്പൊ കലി എന്ത് എന്താണ് ഒരു പ്രാദേശിക വാദം തന്നെയാണ് പക്ഷെ എന്താണ് പൊടിക്കാറ്റാണ് ഇവിടെ വീശുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അപ്പം എന്തായാലും ആൻസർ വരികയില്ല നെക്സ്റ്റ് ആണ് മാംഗോ ഷെവേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീശുന്ന പ്രാദേശിക ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു അപ്പം നമുക്കറിയാം ഒക്ടോബർ നവംബർ മാസങ്ങൾ നമുക്ക് ലഭിക്കുന്ന മഴ രാവിലെ മുതൽ മഴ ഉണ്ടായിരിക്കുകയില്ല പകരം ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഇടിയോട് കൂടിയ മഴയാണ് ഉണ്ടായിരിക്കുക ഈ മഴ അഥവാ ഒക്ടോബർ മാസം നമ്മുടെ മലയാള മാസമാണ് തുലാം തുലാമാസം സ്വാഭാവികമായിട്ടും ഇതെന്താണ് അറിയപ്പെടുക തുലാവർഷം സോ ഉത്തരമേതായിരിക്കും തുലാവർഷം അഥവാ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം തുലാമാസത്തിലെ മഴ ഈ മഴയുടെ പ്രത്യേകത വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ഈ തുലാവർഷത്തിന് കാരണമാകുന്ന മൺസൂൺ നമുക്കറിയാം മൺസൂൺ എന്ന് പറഞ്ഞാൽ ഒരു കാലികവാദമാണ് അങ്ങോട്ട് പോയ കാറ്റ് ഇങ്ങോട്ട് തന്നെ വരും രണ്ട് ദിശകളാണ് മൺസൂൺ കാറ്റിനുള്ളത് അതിലൊരു ദിശയായ വടക്ക് കിഴക്കൻ മൺസൂണിന് പറയപ്പെടുന്ന പേരാണ് തുലാവർഷം നെക്സ്റ്റാണ് ഇടവപ്പാതി ഇടവമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജൂൺ മാസത്തിലേക്കാണ് ഇടവമാസം വരിക അപ്പം ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ അഥവാ ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന മഴയാണെന്ത് ഇടവപ്പാതി നമ്മുടെ ചോദ്യം ഒക്ടോബർ ടു നവംബർ ആണ് കാലവർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലൂടെയാണ് അപ്പോൾ കാലവർഷം എന്ന് പറഞ്ഞാൽ ജൂൺ ടു സെപ്റ്റംബറിലെ മൺസൂണിനാണ് മാംഗോ ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക വാദമാണ് ഇത് കാരണം നമുക്ക് മഴ ലഭിക്കുന്നു പക്ഷേ മഴ അറിയപ്പെടുന്ന പേര് വേനൽ മഴ എന്നാണ് അപ്പോൾ തുലാവർഷം ഏതാണ് മാസം ഒക്ടോബർ നവംബർ ഇടവ പാതി അല്ലെങ്കിൽ കാലവർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാംഗോ ഷവേഴ്സ് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന വേനൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രാദേശിക കാറ്റാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അനിമോമീറ്റർ അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ ഓപ്ഷൻ എ തെറ്റ് ദെൻ ഓപ്ഷൻ ബി ബാരോമീറ്റർ നമുക്കെല്ലാവർക്കും അറിയാം കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ദെൻ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ ഡി വിൻഡ് വെയിൻ വിൻഡ് വൈൻ കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണമാണ് ഫോർ എക്സാമ്പിൾ കാറ്റ് പടിഞ്ഞാറോട്ട് വീശുന്നു അല്ലെങ്കിൽ തെക്കോട്ട് വീശുന്നു ഇതൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ് വിൻഡ് വൈൻ ഇതുമല്ല സ്വാഭാവികമായിട്ടും ഉത്തരം എന്തായിരിക്കും ഹൈഗ്രോമീറ്റർ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം വിൻഡ് വൈൻ കാറ്റിന്റെ ദിശ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മലയാളികൾ ഇടവപാതി എന്ന് വിളിക്കുന്നത് എന്തിന് അപ്പോൾ നമുക്കറിയാം മൺസൂൺ കാറ്റിന് രണ്ട് ദിശകളാണുള്ളത് നമ്മുടെ ഇന്ത്യ എടുക്കാം ഇത് ഇന്ത്യയുടെ ഉപദ്വീപിയ ഭാഗമാണെന്ന് കരുതുക ഒരു ജൂൺ മാസത്തിൽ മൺസൂൺ കാറ്റുകൾ ഇങ്ങോട്ട് വീശും ജൂൺ മാസത്തിൽ വീശുന്നു അഥവാ ഈ മൺസൂണിൻ്റെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഈ മൺസൂണിൻ്റെ ദിശയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇത് വീശുന്ന സമയമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ മൺസൂൺ തിരിച്ച് മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്ന മൺസൂൺ ഇതിൻ്റെ ദിശയാണ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് തിരിച്ചു വരികയാണ് ഈ മാസമാണ് ഒക്ടോബർ നവംബർ ഈ മാസമാണ് ഒക്ടോബർ നവംബർ അപ്പോൾ നമ്മൾ ചോദ്യം നോക്കാം ഇടവപ്പാതി അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ലഭിക്കുന്ന മഴയാണ് ജൂൺ മുതൽ സെപ്റ്റംബറിൽ വരെ ലഭിക്കുന്ന മഴയുടെ ദിശയാണ് തെക്ക് പടിഞ്ഞാറ് അപ്പോൾ ഉത്തരം എന്തായിരിക്കും തെക്ക് പടിഞ്ഞാറ് ഇനി ഒന്ന് നോക്കുക വടക്ക് കിഴക്കൻ മൺസൂൺ നമ്മൾ പറയുന്ന പേരെന്താണ് ഒക്ടോബർ നവംബർ മാസമാണ് സോ തുലാവർഷം നെക്സ്റ്റ് ഓപ്ഷനാണ് മാംഗോ ഷവേഴ്സ് മാംഗോ ഷവേസ് മാംഗോ ഷവേസ് ഏപ്രിൽ മാസത്തിൽ വേനൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രാദേശിക കാറ്റാണ് കാൽബൈശാഖി നമ്മൾ ബംഗാളികളാണ് വിളിക്കുന്നതിന് കാൽബൈശാഖി മലയാളികൾ പഠിക്കുന്നേ ഉള്ളൂ അപ്പം കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഇടിയോടു കൂടിയ പേമാരിക്ക് കാരണമാകുന്ന മഴയാണ് ഈ കൊസ്റ്റ്യനോടെ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം ഇനി ബാക്കി ക്വസ്റ്റ്യൻ അടുത്ത സെക്ഷനിൽ കാണാം